ബുഖാരി മുസ്ലിമിൽ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, വളരെ പ്രസക്തമായ ഒരു ഹദീസാണ്, ഞാൻ നിങ്ങളും കേൾക്കേണ്ട ഹദീസാണ്. ആ ഹദീസിൽ പറയുന്ന ഒരു സംഭവമുണ്ടേ, ആ സംഭവം എന്താണ്? ഒരു മനുഷ്യൻ 99 പേരെ കൊല ചെയ്തു, 99 പേരെ ഒരു മനുഷ്യൻ കൊല ചെയ്തു. ജീവിതത്തിൽ ഒരൊറ്റ ഒരു സൽക്കർമ്മങ്ങളും ആ ഹൃദയത്തിലില്ല, ആ മനുഷ്യന്റെ ഹൃദയത്തിലില്ല. മുഴുവനും കപടമാണ്, മുഴുവനും അക്രമമാണ്, മുഴുവനും അനീതിയാണ്, മുഴുവനും ആക്ഷേപമാണ്. 99 പേരെയാണ് അയാൾ കൊന്നത്. ആ 99 പേരെ കൊന്നിട്ട് അയാൾ പോയി, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ 99 പേരെ ജീവിതത്തിൽ കൊന്നിട്ടുണ്ട്, ഒരു സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒന്നും ഈ ഭൂമി ലോകത്ത് ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവനും തെറ്റുകളാണ്, ആക്ഷേപങ്ങളാണ്. എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, നിനക്ക് തൗബയില്ല എന്ന് പറയുമ്പോ ആ അയാളെയും കൊന്നു, ആ തൗബയില്ല എന്ന് പറഞ്ഞ ഉസ്താദിനെയും കൊന്നു. 100 പേരെ അവൻ തികച്ചുപോയി, 100 പേരെ തികച്ചു, 100 പേരെ തികച്ചിട്ട് അവൻ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് ഒരാളെ കിട്ടാൻ വേണ്ടിയാണ്, തൗബക്ക് ഒരാളെ കിട്ടാൻ വേണ്ടിയാണ് യാത്ര. എനിക്ക് തൗബ കിട്ടണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് യാത്ര. ആ യാത്ര തുടർന്നു 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 തുടർന്ന് അങ്ങോട്ടേക്ക് എത്തി. അതാ ആ സമയത്ത് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. അതാ അസ്റായിൽ വരുന്നു, റൂഹ് അങ്ങോട്ട് പിടിക്കുന്നു. ആരെയാണ് പിടിക്കുന്നത്? 100 മനുഷ്യരെ കൊന്ന, ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ ഓർമ്മിക്കാത്ത, വളരെ നീചനായ, കപടനായ, അനീതിയായ ഒരു മനുഷ്യന്റെ സംഭവമാണ് വിവരിക്കുന്നത്. ആ 99 100 പേരെ കൊന്നിട്ട് അവൻ തൗബയ്ക്ക് വേണ്ടി നടന്നപ്പോ, തൗബയ്ക്ക് വേണ്ടി നടന്നപ്പോ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. റൂഹ് പിടിച്ചു. റൂഹ് പിടിക്കുന്ന സമയത്ത് അതാ മലായിക്കങ്ങൾ, റഹ്മത്തിന്റെ മലായിക്കങ്ങൾ ഒരു ഭാഗത്തിറങ്ങുന്നു, ശിക്ഷയുടെ മലായിക്കങ്ങൾ ഒരു ഭാഗത്തിറങ്ങുന്നു, തമ്മിൽ ചർച്ച കൂടുന്നു. തമ്മിൽ റഹ്മത്തിന്റെ മലായിക്കങ്ങളും ശിക്ഷയുടെ മലായിക്കങ്ങളും രണ്ടും, ഇത് ഇവന്റെ റൂഹ് എനിക്ക് കിട്ടണം എന്ന് ശിക്ഷയുടെ മലായിക്കങ്ങൾ, ഇവന്റെ റൂഹ് എനിക്ക് കിട്ടണമെന്ന് റഹ്മത്തിന്റെ മലായിക്കങ്ങൾ. അതാ വാനലോകത്ത് നിന്ന് ഒരു മധ്യസ്ഥനെ അല്ലാഹു അയക്കുന്നു, ഒരു മലായിക്കനെ അയക്കുന്നു. അതാ മലായിക്ക് വരുന്നു, ചർച്ച ചെയ്യുന്നു. എന്താണ് ചർച്ച? ശിക്ഷയുടെ മലായിക്കത്ത് പറയുന്നു, ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അവൻ നന്മ ചെയ്തിട്ടില്ല. 100 പേരെ കൊന്നവനാണ്, അവനെ എങ്ങനെ വിട്ടുകൊടുക്കാനാണ്? റഹ്മത്തിന്റെ മലായിക്കങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പൊ റഹ്മത്തിന്റെ മലായിക്കങ്ങൾ പറയുന്നു, ഇവൻ തൗബയ്ക്ക് വേണ്ടി ഓടിയവനാ, ഇവൻ നല്ലതിന് വേണ്ടി ഒരു സെക്കൻഡിന് അല്ലാഹുവിന് വേണ്ടി ഓടിയവനാ, എനിക്ക് പാശ്ചാത്യമുണ്ടോ എന്ന് കേട്ട് ഓടിയവനാ, അതുകൊണ്ട് അവന്റെ റൂഹ് ഞങ്ങൾക്ക് നൽകണമെന്ന് റഹ്മത്തിന്റെ മലായിക്കങ്ങൾ പറയുമ്പോ മധ്യസ്ഥനായി ഇറങ്ങിയ മലായിക്ക് പറഞ്ഞു, ശരി തന്നെയാ, ശരി തന്നെയാണ്, നമ്മൾക്കൊരു കാര്യം ചെയ്യാം. എന്താണ് കാര്യം? അവൻ വന്ന സ്ഥലം ഒന്നളക്കണം, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥലം ഒന്നളക്കണം. ഏത് ഭാഗത്തേക്കാണ് അവൻ കൂടുതൽ അടുത്തത്? തൗബയുടെ വാതിലിലേക്കാണ് അവൻ കൂടുതൽ അടുത്തതെങ്കിൽ ഒന്നളന്നു നോക്കണം, അവന്റെ ചവിട്ടടികൾ അളന്നു നോക്കണം. ആ ചവിട്ടടിയിൽ കൂടുതൽ ചവിട്ടടി അല്ലാഹുവിന്റെ തൗബയിലേക്കാണ് എങ്കിൽ, ആ ഉസ്താദിലേക്കാണ് എങ്കിൽ, ആ മനുഷ്യനിലേക്കാണ് തൗബ ഛേദിച്ച് മടങ്ങാൻ പോകുന്ന ആ മനുഷ്യനിലേക്കാണ് അവന്റെ ചവിട്ടടി കൂടുതലാണ് എങ്കിൽ അവൻ റഹ്മത്തിന്റെ മലായിക്കങ്ങളെ ഏൽപ്പിക്കണം അവന്റെ റൂഹിനെ. അല്ല എങ്കിൽ അവന്റെ ശിക്ഷയുടെ മലായിക്കങ്ങൾ അവന്റെ റൂഹിനെ ഏൽപ്പിക്കണം. അങ്ങനെ ചർച്ച നടന്നു, അളന്നു, അവന്റെ കാൽ ചവിട്ടടികൾ അളന്നുപോയി. അളന്നു നോക്കുമ്പോ അതാ ഒരൊറ്റ ഒരു ചവിട്ടടി മുന്നിലാ. ഏതിലേക്ക് മുന്നിലാ? തൗബയുടെ വാതിലേക്ക് മുന്നിലാ, തൗബയിലേക്ക് മുന്നിലാ. ആ സെക്കൻഡ് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അമലായിക്കത്തിന്റെ തീരുമാനം എന്താ? റഹ്മത്തിന്റെ മലായിക്കങ്ങളിലേക്ക് ആ റൂഹ് പാസ് ചെയ്യണേ, ആ റൂഹ് റഹ്മത്തിന്റെ മലായിക്കിലേക്ക് കൊടുക്കണേ. കാരണം എന്താ? ഒരു ചവിട്ടടി അവൻ നന്മയിലേക്ക് വെച്ചുപോയി, ഒരൊറ്റ ഒരു ചവിട്ടടി നന്മയിലേക്ക് കൂടിപ്പോയി. അതിന്റെ കാരണം കൊണ്ട് അല്ലാഹു മുഴുവനും അവന് പുറത്തു കൊടുത്തു. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട്. ഇന്നല്ലാഹു ഗഫൂർ റഹീം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരു
ഉദാഹരണ സഹിതമുള്ള ഒരു ചരിത്രമാണ്. അള്ളാഹു വലിയ ഗഫൂറാണ്, റഹീമാണ്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ല പാശ്ചാത്യപിച്ച് മടങ്ങാൻ പറ്റിയ സമയമാ ഈ സമയം. ഇൻഷാഅല്ലാഹ് ഇനി വരാൻ പോകുന്ന ഷഅബാൻ നല്ല കച്ചകെട്ടി ഒരുങ്ങി നിൽക്കണം റമദാനിനെ സ്വീകരിക്കാൻ. ആ റമദാനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. നല്ല റാഹത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ പള്ളിയിലിരുന്ന് ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിരുന്ന് ഒരുപാട് ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ ചൊല്ലുക. വടക്കത്തരം സംസാരം വേണ്ട, സമയങ്ങൾ കളയരുത്, സമയങ്ങൾ കളയരുത്. എന്റെ സഹോദരന്മാരെ, ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഒരു നിവൃത്തിയും ഇല്ല, ഒരാൾക്കും ഒരു രക്ഷയുമില്ല. ആരാണ്, എവിടെയാണ്, ഏത് സമയത്താണ് എന്ന് പറയാൻ സാധ്യമല്ല. എന്റെ സഹോദരന്മാരെ, എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ വളരെയധികം ഖേദത്തോടുകൂടി ഞാൻ പറയട്ടെ. മിനിഞ്ഞാന്ന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു ജലീൽ കറുവപ്പാടി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ രാജകീയത്തിൽ അവൻ അവിടുത്തെ കറുവപ്പാടി വൈസ് പ്രസിഡന്റായിരുന്ന രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ രാഷ്ട്രീയത്തിലും ഒരുപോലെ നല്ല ഒരു സഹവർത്തിത്വം ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ല സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനാണ്. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ ആവേശത്തോടുകൂടി ഓടി നടന്ന ചെറുപ്പക്കാരനാണ്. കറുവപ്പാടി 42 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 3 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടികൾ. അവൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വഹിക്കുന്ന ആ കാര്യാലയത്തിൽ അവൻ ഓഫീസിലിരുന്നപ്പോ 3 ചെറു പയ്യന്മാർ വന്ന് അവനെ 23 വെട്ടുകൾ വെട്ടി കൊല ചെയ്യപ്പെട്ടു. അള്ളാഹു ആ ജലീലിന്റെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ, അവന് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, മനുഷ്യൻ എവിടെ വെച്ചാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ് എന്ന് ആർക്കും ഒരാൾക്കും പറയാൻ സാധ്യമല്ല, ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അവന്റെ ആ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലം അവൻ കണ്ടു എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച 11 അവനെ കൊല ചെയ്യപ്പെട്ടത്. വ്യാഴാഴ്ച 11 അവനെ കൊല ചെയ്യപ്പെട്ടത്. അവന്റെ ആ മയ്യത്ത് വിട്ടുകിട്ടിയത് ഏകദേശം വെള്ളിയാഴ്ച രാവിലെ 8 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കിട്ടിയത്. അവന്റെ മയ്യത്തിന് ഞാൻ ഉണ്ടായിരുന്നു പരിപാലനത്തിന്. നല്ല മുഖമാണ്, ചിരിച്ചിട്ടുള്ള മുഖമാണ്. കാരണം എന്താ, അവൻ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ആശയാദർശത്തിൽ പ്രവർത്തിച്ച ചെറുപ്പക്കാരനാണ്. അവന്റെ മയ്യത്ത് പരിപാലനത്തിന് ഞാൻ മുഴുവനും ഉണ്ടായിരുന്നു. അവന്റെ എല്ലാ തൽക്കീനും തസ്ബീത്തും അതുപോലെ തന്നെ യാസീനും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ ദുആവും എല്ലാം കഴിഞ്ഞു. 11:30 എല്ലാ അടിയന്തര ക്രമങ്ങളും കഴിഞ്ഞു. അവനെ ഖബറിൽ താഴ്ത്തി മൂടുകല്ല് വെച്ചു മണ്ണിട്ട് മീസാൻ കല്ല് രണ്ടും വെച്ചു. അവന്റെ മുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ദുആ അവസാനിക്കുമ്പോ അതാ ജുമഅയുടെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ആ വിളിച്ച സമയത്ത് തന്നെ അവന്റെ ഉപ്പ വാവിട്ട് കരയുന്നു, മക്കള് കരയുന്നു, ബന്ധുക്കൾ കരയുന്നു. ഞാൻ അവിടുന്ന് ഒരു വചനം പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കരയണ്ട, സമാധാനിക്കൂ, സബൂറ് ചെയ്യൂ. സബൂറിന് പ്രതിഫലം വളരെ വലുതാണ്. ഏത് കാര്യത്തിലും തുള്ളിച്ചാടി ആക്രമിക്കണ്ട, നല്ലവണ്ണം സബൂറ് ചെയ്താ ക്ഷമിച്ചാൽ ഒരുപാട് കൂലികളാണ്. ഞാൻ പറഞ്ഞു, കരയണ്ട, നിങ്ങൾക്കറിയുമോ ഒരു സന്തോഷ വാർത്ത, ഈ ജലീല് മരിച്ചിട്ടുണ്ട് എങ്കിലും ഇവന്റെ മരണം വളരെ അധികം നല്ല നിലക്കാണ് മറമാടിയത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയുമോ എന്റെ സഹോദരന്മാരെ, ഇമാം സുഹൃവർദ്ധി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എന്താണ്, ആ ചരിത്രം എന്താണ്? ഒരു മനുഷ്യൻ ശരിയായ വണ്ണം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന്റെ മരണത്തിന് ശേഷമുള്ള എല്ലാ അടിയന്തര ക്രമങ്ങളും അതുപോലെ തന്നെ എല്ലാ മയ്യത്ത് പരിപാടികളും
അഭിവാദനങ്ങളും കഴിഞ്ഞ് മൂടുകല്ല് വെച്ച് ദുആവും കഴിഞ്ഞ് തൽക്കീറും കഴിഞ്ഞ് തസ്ബീഹും കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പള്ളിയുടെ ബാങ്ക് മുഴങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവന്റെ മയ്യത്ത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അവന്റെ മയ്യത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള വചനം ഇമാം സുഹർവർദി തങ്ങൾ പറഞ്ഞ കിതാബിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ അവിടെ വെച്ചുകൊണ്ട് അവന്റെ ഉപ്പയോടും അവന്റെ കുടുംബത്തിനോടും അവിടെ കൂടിയവരോടും പറഞ്ഞപ്പോ അവർ ഒന്നടങ്കം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മനുഷ്യനായ നമ്മൾ എവിടെ വെച്ച് ഏത് സമയത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മരണത്തെ ഓർക്കൽ അത് നല്ലതാണ് നല്ലതാണ് നല്ലതാണ്. എൻ്റെ സഹോദരന്മാരെ കബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മെടക്ക് പകരം മളമാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഞാൻ ഈ ബൈത്തുകൾ നിരന്തരമായി പാടുന്നവനാണ്. ഈ നിരന്തരമായി അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം ഈ ബൈത്തങ്ങോട്ട് പാടുമ്പോ ഹൃദയത്തിലേക്കൊരു വിങ്ങൽ വരും, ഹൃദയം ഒന്ന് തിളച്ചു മറിയും. എന്റെ സഹോദരന്മാരെ, മരണത്തെ ഓർത്തുകൊണ്ടേ ഇരിക്കണേ. ഈ മേടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. മിനിഞ്ഞാന്ന് ഞാൻ ഉക്കടത്തൊരു മയ്യത്ത് പരിപാലനത്തിന് കൂടിയിരിക്കുന്നു. ഒരു മയ്യത്ത് വീട്ടിൽ കൂടിയിരിക്കുന്നു. ആ മനുഷ്യന്റെ വീട് രണ്ട് നില വീടാണ്, രണ്ട് നില വീടാണ്. ആ മനുഷ്യൻ വീട് തുറന്നിട്ട് ആറ് മാസമേ അഞ്ചു മാസമേ ആയിട്ടുള്ളൂ. അഞ്ചു മാസമേ ആ വീടിൽ അള്ളാഹു അവൻ അനുവദിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഇല്ല, പിടിച്ചു റൂഹ് പിടിച്ചുപോയി. പിന്നെ എവിടെയാണ് ഞാൻ ഈ ബൈത്തങ്ങോട്ട് ഓർമ്മ വന്നു, ഈ ബൈത്തങ്ങോട്ട് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇങ്ങനെ കൽബങ്ങോട്ട് പാടി മേടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. എവിടെയാണ് മോടി കൂട്ടേണ്ടത്? വീട്ടിലേക്കല്ല, വീട്ടിലേക്കല്ല. ലക്ഷങ്ങൾ പൊടിപിടിക്കേണ്ടത് അവിടത്തേക്കല്ല. ലക്ഷങ്ങൾ പൊടിപിടിക്കേണ്ടത് നിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്കല്ല. പൊടിക്കേണ്ടത് എവിടെയാ? മേടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ചിന്തിക്കുന്നവർ പൊടിപിടിച്ചത് എവിടത്തേക്കാ? നാളെ കിടക്കുന്ന മാളത്തിലേക്കാണ്. ആ മാളത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും എന്തുണ്ട്? എന്തുണ്ട്? എന്റെ സഹോദരന്മാരെ തീരുന്നില്ല. ചിതലും പൂക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അവിടെ എന്താണ് ഉള്ളത് എന്റെ സഹോദരന്മാരെ? ഖബറിന്റെ അകത്ത് ചിതലും പുയുക്കളുമാണ് ഉള്ളത്. അത് കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ശരീരത്തിനെ കാർന്നു തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവിടെ ക്യൂ സിസ്റ്റം ഇല്ല, അവിടെ ക്യൂ സിസ്റ്റം ഇല്ല. അവിടെ തള്ളലാണ് അവരുടെ പണി. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ. മനുഷ്യന്റെ പളപളപ്പിൽ, ഭൗതിക പളപളപ്പിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്തും നേടാൻ പറ്റുമെന്നുള്ള അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരമാണ് മനുഷ്യനെ തെറ്റിക്കുന്നത്. ആ അഹങ്കാരമുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ആ അഹങ്കാരത്തെ വലിച്ചെറിഞ്ഞോ, അല്ലാഹുവിലേക്ക് അടുത്തോ. എന്റെ സഹോദരന്മാരെ, കാലഘട്ടം ഏതാ ബാദിറുബില്ലഅമാലി ഫിത്നങ്ക തഅല്ലൈലി മുദ്ലിമോ യസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഉ ബിഅർളിൻ മിനൽ ദുനിയാ ഖസദക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാതങ്ങൾ അവസാര കാലഘട്ടത്തിനെ വിശേഷിപ്പിച്ചത് ബാദിറുബില്ലഅമാലി ഫിത്നങ്ക തഅല്ലൈലി മുദ്ലിമോ. നിങ്ങൾ നന്മയിലേക്ക് വരൂ, ഓടി വരൂ.
ഓടി വരൂ, ഇതാ സമയമായിരിക്കുന്നു. നല്ലത് ചെയ്തോ, നിസ്കരിച്ചോ, സക്കാത്ത് ചെയ്തോ, സദക്ക ചെയ്തോ, നല്ല സ്വഭാവത്തിൽ നടന്നോ, നല്ല സ്നേഹത്തിൽ നടന്നോ, ഒത്തൊരുമയിൽ നടന്നോ, നല്ല സ്വഭാവങ്ങളോടുകൂടി സംസാരിച്ചോ, പുഞ്ചിരിച്ചോ, മറ്റുള്ള കാര്യങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തോ. ഏതൊക്കെ ഇരുളടഞ്ഞ കഷ്ണങ്ങളെ പോലെ തുരുതുരാ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലതിലേക്ക് അടുത്തോ? അത് ഏതുപോലെയാ? ഇരുളടഞ്ഞ കഷ്ണങ്ങളെ പോലെയുള്ള ഫിത്നകൾ ഏതുപോലെയാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വചകങ്ങൾ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. യുസ്ബിഹു മുഅ്മിനം വയുംസി കാഫിറ വയുംസി മുഅ്മിനം വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിയർലിം മിന ദുനിയാ. രാവിലെ സത്യവിശ്വാസിയായവൻ വൈകുന്നേരം സത്യനിഷേധിയാകുന്നു. വൈകുന്നേരം സത്യവിശ്വാസിയായവൻ രാവിലെ സത്യനിഷേധിയായി മാറുന്നു. അങ്ങനെയുള്ള കാലഘട്ടമല്ലേ രാവിലെ നേരെയാണ് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നു, അഹലു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്നു. കുറച്ച് കഴിയുമ്പോ വൈകുന്നേരമാകുമ്പോ അവൻ സലഫിയിലേക്ക് കൂടുമാറുന്നു. അല്ലാം അല്ലാഹുവിന്റെ നിയമങ്ങളെ വിളിച്ചറിയുന്നു, ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു, റാത്തീബ് വേണ്ട എന്ന് പറയുന്നു, തങ്ങന്മാരെ സ്നേഹിക്കണ്ട എന്ന് പറയുന്നു, ഉമ്മയെ സ്നേഹിക്കണ്ട എന്ന് പറയുന്നു, അങ്ങനെ പിച്ചിച്ച് തള്ളുന്നു. അപ്പൊ രാവിലെ സത്യവിശ്വാസിയാണ്, രാവിലെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചവനാണ്, വൈകുന്നേരമാകുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വശങ്ങളും വിളിച്ചറിയുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം നല്ല സത്യവിശ്വാസിയാകുന്നു, രാവിലെ സുബൈക്ക് നേരിട്ട് നോക്കുമ്പോ സത്യനിഷേധിയായി മാറുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ കടമ്പ കടക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങളെ വിളിച്ചറിയുന്നു. ഇങ്ങനെയുള്ള കാലഘട്ടം വരുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടൂ. ഏതുപോലെ സ്വന്തം ദീന് ദുനിയാവിന്റെ ആവശ്യത്തിന് വിറ്റ് തിന്നുന്ന കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസക്തമായ ഒരു ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ മാസം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നല്ലതുമായി ബന്ധപ്പെട്ടുണ്ട്. മനസ്സിലുള്ള എല്ലാ ഐക്കുകളും കച്ചറകളും കറുപ്പുകളും കഴുകിക്കളഞ്ഞ് റമദാനിനെ നല്ലവണ്ണം സ്വീകരിച്ച് ആ ആത്മീയമായ നിർവൃതി അത് മനസ്സിൽ ആ റമദാനിൽ മുഴുവനും സൂക്ഷിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മരണം വരെ ഒരു തെറ്റുകളിലേക്കും ഞാൻ നീങ്ങില്ല, ഒരു തെറ്റുകളുടെ വിചാരങ്ങളിലേക്കും ഞാൻ നീങ്ങില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തായിരിക്കണം ഈ സദസ്സിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകേണ്ടത്, വീട്ടിലേക്ക് പോകേണ്ടത്. എൻ്റെ സഹോദരന്മാരെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ മലായിക്കങ്ങൾ പൊതിയുന്ന മജ്ലിസാക്കി നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് ഇവിടെ ഒരു സ്ത്രീ ഒരു മോതിരം ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഈ സദസ്സിലേക്ക്. അത് നല്ല ഒരു പണം കൊടുത്ത് ഇൻഷാ അല്ലാഹ് അതിനെ ആരാണ് വാങ്ങുന്നവർ അവർ മുന്നോട്ട് വരാ ഇൻഷാ അല്ലാഹ്. ഒരു മോതിരമാണ്, നല്ലൊരു പണം ഇൻഷാ അല്ലാഹ്. അത് ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി പിന്നെ ഒരു കാര്യം നമുക്ക് വിട്ടുപോയി. ഇപ്പൊ അരവിത്തങ്ങളൊന്നും ഓർമ്മപ്പെടുത്തിയാണ്. എന്താ ഈ മോതിരാണ് നല്ലൊരു വില പറഞ്ഞെടുക്ക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വാപ്പയുടെ കാര്യം അൽഹംദുലില്ലാ ഇപ്പോ അള്ളാഹു സന്തോഷത്തിലാക്കിയിരിക്കുന്നു. നിങ്ങളൊക്കെ ദുആന്റെ ബർക്കത്തുകൊണ്ട്, നിങ്ങളുടെ ദുആയാണ് വാപ്പയുടെ പ്രതീക്ഷ. അവ എപ്പോഴും പറയും ഈ നാടിനെ കുറിച്ച് എന്ത് തിരക്കുണ്ടെങ്കിലും ഈ നാട്ടിലുള്ള പരിപാടികൾ ഒഴിവാക്കാൻ പാടില്ല, എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഈ നാടിന്, അതുപോലെ തന്നെ ഈ തൊങ്ക എന്ന് പറയുന്ന ഈ സ്ഥലം, ഒന്നാവര, അത് കറക്കി, അതുപോലെ തന്നെ ഗംഗാവളി, അവിടുത്തെ പരിപാടി ഒരു കാലത്തും ഒഴിവാക്കരുത് എന്ന് വാപ്പയുടെ വസീയത്താണ്. ഞാൻ ഇന്ന് വേറെ പരിപാടി ഏറ്റെടുത്ത് തരാം. ആ പരിപാടി വളരെ മുമ്പ്, ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്ത പരിപാടിയാണ്. ഞാനത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വരുന്നത്. തങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വരുന്നത്. അത് വാപ്പയുടെ വസീയത്ത് ഞാൻ അത് മുറ പോലെ സ്വീകരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ എന്ത് വേണം, വാപ്പയുടെ ദുആ എപ്പോഴും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ നാട് നിങ്ങൾക്കറിയാം, നമ്മൾ കുടുംബവുമായുള്ള ബന്ധം അൽഹംദുലില്ലാ. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ ഒരു കുറവും വരുത്താതെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ള നാടുകളാണ് ഈ നാടുകളൊക്കെ. വാപ്പയുടെ നിരന്തരമായ വാപ്പ മുഴുവനും ഈ ദീനിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാം ദീനിന് വേണ്ടി നല്ലവണ്ണം
ഈ നാടുകളിലൊക്കെ വളരെയധികം, അതായത് ഒരാൾക്കും അഭിനന്ദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഈ നാട്ടിൽ നടത്തിയത്. അൽഹംദുലില്ലാ, അത് നല്ല പോലെ ഇന്ന് നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വാപ്പയ്ക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. കാരണമെന്താ, ഒരു കാലം മുതലേ നിങ്ങളെ നല്ല പാതയത്തിലേക്ക് നയിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ നാടിന്റെ ദോഷമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി വാപ്പ കാണിച്ച ആ നേതൃത്വം, വാപ്പ കാണിച്ച ആ ഉപദേശ നിർദ്ദേശങ്ങൾ, അത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വാപ്പ മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ പരിഹരിച്ചു കൊടുത്ത ഒരു രീതിയാണ് വാപ്പയുടെ. അൽഹംദുലില്ലാ, അത് ആരും എവിടെയും, ഇവിടെ എന്നല്ല ഏത് മുക്ക് മൂലഭാഗത്തും എടുത്തു പറയും, ആരും എടുത്തു പറയും. വാപ്പയുടെ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ അത് രണ്ട് വിഭാഗത്തിനും ഏത് രീതിയിലും ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ ശരിയായ ഹക്കിന്റെ ഭാഗത്ത് തീരുമാനിച്ചിട്ട് അതിന്റെ പ്രശ്നങ്ങൾ വളരെ രമ്യമായി പരിഹരിച്ച് എത്രയോ 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 പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വാപ്പയുടെ നിർദ്ദേശ ഉപദേശങ്ങൾ, അത് ഈ നാടിന് ഏറ്റവും ഗുണമാണ്. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾക്കും എല്ലാവർക്കും നല്ലതാണ്. അതല്ല എങ്കിൽ അതിനൊരു പേവ് വന്നു കഴിഞ്ഞാൽ, അതിനൊരു വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും കാഴ്ചവെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല, പിന്നെ ആ നാടിന് വലിയ ഖേദമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാപ്പ അങ്ങനെ ഒരുപാട് നാടുകൾ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നാടുകൾ, ആ നാടിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് നാടുകൾ ഇപ്പൊ അടുത്ത കാലത്ത് പുതിയ പുതിയ കാര്യങ്ങളുമായി വന്ന് വാപ്പയുടെ കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോ, വാപ്പ തീരെ ആ ഭാഗത്തേക്ക് അടുക്കാതായപ്പോ ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകളുണ്ടായി, കൊലകൾ വരെ നടന്നു. അവസാനം ജുമാക്ക് പോലീസുമാരെ നിർത്തിച്ച് പ്രൊട്ടക്ഷനിലാണ് ജുമാ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടുകൾ. ആ നാട് അവസാനം രണ്ട് വിഭാഗവും എല്ലാ വിഭാഗവും ഖേദിച്ച് അവസാനം ബാപ്പയുടെ കാലിൻ്റെ അടിയിൽ വന്നു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാ, നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. കാരണം അങ്ങനെ ഉണ്ടായിക്കൂടാ നമ്മുടെ ഭാഗത്ത് നിന്ന്. ആ നിലക്ക് നല്ല രീതിയിലുള്ള ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ നാട് രണ്ടാമത് വന്ന് അവരൊക്കെ ജമാഅത്തുകാരൻ വന്ന് കാല് പിടിച്ചു വാപ്പയുടെ, വാപ്പ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാപ്പ അങ്ങനെയാണ്, വാപ്പയുടെ ആ വാക്കിന് വില കൽപ്പിച്ചില്ല എങ്കിൽ പിന്നെ ആ നാടുമായി വാപ്പ ബന്ധപ്പെടാറില്ല. ഇന്നും ആ നാട് അതേപോലെ ആ പോലീസ് തല്ലുകളും പോലീസുള്ള കേസുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ തമ്മിൽ ഒരസലാണ്. കുടുംബബന്ധം തകർച്ചയിലാണ്. ആ നാട്ടുകാർ ഖേദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിക്കൂടാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നല്ല റാഹത്തോടുകൂടി ജീവിക്കാനുള്ള അള്ളാഹു അതിനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെപ്പോഴും വാപ്പയ്ക്ക് ഏത് സമയത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദുആ ചെയ്തു കൊണ്ടിരിക്കണം. വാപ്പ നല്ല വാപ്പ ഏത് സമയത്ത് ഇപ്പൊ പറഞ്ഞതെന്നോട് എന്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരോട് പറയേണ്ട കാര്യം, അവർ നിരന്തരമായി എന്നെ ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖിനും ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകിച്ച് നീ ദുആ ചെയ്യാൻ വേണ്ടി അവരോട് പറയണമെന്ന് എന്നോട് വസീയത്താണ്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഇൻഷാഅല്ലാഹ് ദുആയുടെ ഫലം കൊണ്ട് വാപ്പ നല്ല റാഹത്തായിക്കൊണ്ട് നല്ല ഉഷാറായിക്കൊണ്ട് വരികയാണ്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കും വേണ്ടി വാപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ആ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണം. കാരണം ഞാൻ പറയാൻ, എൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചു. ആ വിളിച്ചവരൊന്നും എനിക്കറിയില്ല. അവർ വിളിച്ചത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. എന്തിനാണ് വാപ്പയോട് അങ്ങനെയുള്ള സ്നേഹം? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, സ്വന്തം മക്കൾക്ക് വാപ്പയ്ക്ക് കൊടുക്കാത്ത സ്നേഹമാണ് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ നൽകിയ സ്നേഹം. എന്റെ സഹോദരന്മാരെ, ഞാൻ തുറന്നു പറയുകയാണ്, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഈ സദസ്സിന്റെ മുന്നിൽ ആ വികാരം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഒരുപാട് പേരെനിക്ക് വിളിച്ചു, കണക്കില്ല, അവരൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ വിളിച്ചുകൊണ്ട് കരഞ്ഞ കരച്ചിൽ എന്താ, വാപ്പയുടെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു പോയ എത്ര എത്ര പണക്കാരുണ്ട്, എത്ര എത്ര സാധാരണക്കാരുണ്ട്, എത്ര എത്ര പാവപ്പെട്ടവരുണ്ട്, എത്ര എത്ര ഉമ്മമാര്, എത്ര എത്ര ഉമ്മാമ്മമാര്, എത്ര എത്ര ചെറുപ്പക്കാര്, എത്ര എത്ര യുവതികളാണ്. എന്തിനാണ് വാപ്പ, എന്താണ് അവർക്ക് കൊടുത്തത്? ഞാൻ ഇങ്ങനെ ഊഹിച്ചു പോയി. എന്താണ് ഇത്രയും അധികം വാപ്പയെ ഇങ്ങനെ മനസ്സവാച കർമ്മണ സ്നേഹിച്ച് പൊട്ടിക്കരയാൻ എന്ത് വാപ്പ അവർ കൊടുത്തു? പക്ഷേ എനിക്കൊന്നറിയാം, ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പറയുകയാണ്. വാപ്പയുടെ സ്നേഹം അത് നിങ്ങൾ വിചാരിക്കും പോലെയൊന്നല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇനി ഞാൻ വാപ്പയുടെ സ്വഭാവം ഞാൻ പറയാം. ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ
വന്നാൽ എവിടെയെങ്കിലും അവർക്കെന്തെങ്കിലും കുടിക്കാനോ അവർക്ക് ഭക്ഷണമോ കാര്യങ്ങളോ കൊടുത്തില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ വാപ്പകദേശം വരുന്നത്. വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ അവരെ ഇരുത്തി, അവരെ സ്വഭാവത്തോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി ഇരുത്തി, ആര് വരട്ടെ, ഏതാള് വരട്ടെ, എല്ലാ വിഭാഗവും വാപ്പകൾ എടുത്തു വരും. ഹിന്ദുക്കൾ വരും, ക്രിസ്ത്യാനികൾ വരും, മറ്റുള്ള വിഭാഗം വരും, എല്ലാ വിഭാഗങ്ങളും വരും, പല വിഭാഗത്തിലുള്ളവർ വരും. ആ വിഭാഗത്തിലുള്ള വന്ന് ആര് വരട്ടെ, വീടിന്റെ അകത്തലകത്തിൽ കയറിയാൽ അവർക്കാദ്യം കുടിക്കാൻ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ വലിയ ദേഷ്യമാണ്, വലിയ ദേഷ്യമാണ്. പിന്നെ അവരോട് നല്ല മയമുള്ള സംസാരം, ഇതൊക്കെ എന്റെ എന്നോട് ഉപദേശിച്ചതാണ്, മയമുള്ള സംസാരം, അവരെ നല്ല സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ല സ്വഭാവമായിരിക്കണം. ആ സ്വഭാവം കൊണ്ടാണ് എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്, എന്നോട് ജനങ്ങൾ കരഞ്ഞ് എന്നെ കാണുമ്പോൾ കരയുന്നത് ആ സ്വഭാവത്തിന്റെ കാര്യം കൊണ്ടാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ആ വാപ്പയുടെ ഏത് രീതി പിന്നെ ഞാൻ എന്റെ ഡ്രൈവർ ദൂരത്തിൽ വാപ്പ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേദന, ആ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വേദനയാണ്. ആ വേദന കൊണ്ട് വാപ്പ ആ വേദനയുമായി ഇങ്ങനെ കഴിയുകയാണ്. ആ സമയത്ത് എന്റെ ഡ്രൈവർ വളരെ ദൂരത്തുണ്ട്. ഏകദേശം വൈകുന്നേരം ഒരു 5 മണി കഴിയും. ഞാൻ വാപ്പയുടെ സ്വഭാവം പറയാ, വൈകുന്നേരം 5 മണി കഴിയും. ഞാൻ ചായ കുടിച്ചു, വാപ്പയുടെ പുറത്തിരിക്കുകയാണ്. എന്നോട് ചോദിച്ചു, ഡ്രൈവറിന് ചായ കൊടുത്തു വെച്ചു. ഞാൻ ചായ കൊടുത്തു, കടി കൊടുത്തോ, കടിയും കൊടുത്തു. അപ്പൊ വാപ്പ അത് കേട്ടില്ല, അവന് ദൂരത്ത് നിന്ന് വാപ്പ വിളിച്ചു. ആരെ? ഡ്രൈവറെ വിളിച്ചു. എന്റെ ഡ്രൈവർ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്, അവനോട് ചോദിച്ചാൽ അറിയാം. അവന് ദൂരത്ത് നിന്ന് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, നീ ചായ കുടിച്ചോ, നീ ചായ കുടിച്ചോ എന്ന് ചോദിച്ചു. അവന് കുടിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണം ഏത് സമയത്താണ് ചോദിക്കുന്നത്. അവനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ എന്റെ ഡ്രൈവറാണ്, ഞാൻ ചായ കൊടുക്കുമ്പോ. പക്ഷെ വാപ്പയുടെ ശ്രദ്ധ അത്രയും ആ സമയത്ത് വരെ, ആ ഓപ്പറേഷൻ നടന്നിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ, ആ സമയത്ത് വരെ വീട്ടിൽ വന്നിട്ട് ആ സമയത്ത് വരെ ശ്രദ്ധ എവിടെയുണ്ട്? ശ്രദ്ധ അവിടെയുണ്ട്, ഡ്രൈവറിന്റെ അടുത്ത് ശ്രദ്ധയാണ്. ഒരു ഡ്രൈവർ ചായ കുടിച്ചു എന്ന്. അപ്പൊ എല്ലാ മേഖലയിലും നിങ്ങൾ നാടിന്റെ ഈ കാര്യത്തിലൂടെ വരുന്നില്ല എങ്കിലും ഇവിടുത്തെ അടക്കങ്ങളും അനക്കങ്ങളും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാം അവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നു. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് അവിടുത്തെ പോക്ക് എല്ലാം ശരിക്കും അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്റെ സഹോദരന്മാരെ. എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വഭാവം അത് വല്ലാത്തൊരു സ്വഭാവമാണ്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നിങ്ങൾ അങ്ങേയറ്റം ഒരു പിടിച്ചു കഴിഞ്ഞാൽ, ഒരു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അതിന്റെ എല്ലാ നിങ്ങളുടെ ദുഃഖത്തിനും സന്തോഷത്തിനും കാര്യത്തിലും ഒക്കെ വാപ്പയിടപെടും. ഇവിടെ അന്ന് ചാവാക്കാന്റെ മകൾ മരിച്ച സമയം, ഞാൻ എവിടെയുണ്ട്, ഞാൻ വേറൊരു സ്ഥലത്താണുള്ളത്. എന്നെ വിളിപ്പിച്ച് ആ പരിപാടി ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ ദുഃഖത്തിൽ നീ പങ്കുചേരണം. ഈ സമയത്ത് തന്നെ നീ വിടണം. ഞാൻ പാതിര ആ രാത്രി സമയത്ത്, മഗരിബിന്റെ സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് ആ ക്യാൻസൽ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വിട്ടു. എന്തിനാണ്? ആ ദുഃഖത്തിൽ പങ്കുചേരണം, അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് അൽഹംദുലില്ലാ അള്ളാഹു. ആ തണല് എപ്പോഴും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, ഒരു നക്ഷത്രം നഷ്ടപ്പെടുമ്പോ ആ നക്ഷത്രത്തിന്റെ വില മനസ്സിലാകുന്ന നഷ്ടപ്പെട്ടു പോയാണ്. എന്റെ ഉപ്പാപ്പ താജുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി, അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സന്തോഷത്തിലാക്കി ആഖിറത്തിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് ഈ സദസ്സിന് അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ റൂഹിന്റെ സാന്നിധ്യം ഈ സദസ്സിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുലമയെ ആരെങ്കിലും മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, മനസ്സിലാക്കിയവർ വളരെ വിരളമാണ്, ചുരുക്കമാണ്. ആ നാട് പറഞ്ഞത് എന്താണ്? അന്നത്തെ മയ്യത്ത് കൂടിയ ആ ജനങ്ങളെ കണ്ട്, അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇത് ഞങ്ങളോട് മുമ്പേ പറയാമായിരുന്നില്ലേ എന്ന് അവിടുത്തെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും ചോദിച്ചുപോയി. താജുലമയുടെ ജീവിതം, ആ ജീവിതം എന്തായിരുന്നു? ആ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്റെ സഹോദരന്മാരെ? അവരാരാ? അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാ? അവർ എത്ര എത്ര നാടുകൾ, ഈ കർണാടകത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ ചെല്ലിയ ദിക്കുറുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമല്ലേ എന്റെ സഹോദരന്മാരെ? നമ്മൾക്ക് ഈ പള്ളിയും കാര്യങ്ങളും ഒക്കെ ഈ ജീവിതം മുഴുവനും തന്നതിന് ഏറ്റവും വലിയ സുന്നത്തു ജമാഅത്തിന്റെ ആശയാദർശം ഇവിടെ ആ പ്രഭ ചൊരിഞ്ഞ ഒരു 100 ആണല്ലോ താജുലമ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ല. ഈ കർണാടക ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ 100 പ്രഭ പ്രകാശം, വെളിച്ചം, അതിന്റെ ചൈതന്യം, അതിന്റെ സൗന്ദര്യം ഇവിടെ നിലനിർത്താൻ വേണ്ടി അവർ വന്ന കഷ്ടപ്പാടുകൾ എത്രയാ എന്റെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് അതാണ്.
ആ മഹാന്മാർ ചെയ്ത സേവനങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അപ്പൊ അതൊന്നും ഒരു കാലത്തും നമ്മൾ മറക്കാൻ പാടില്ല. സുന്നത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആര് പുത്തൻവാദികൾ വരട്ടെ, ആരും എന്തും കൊണ്ട് വരട്ടെ, അതൊക്കെ ഒരു ലെവലേശമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ഭാവികളില്ല, അതിന്റെ ഉയർച്ചകളില്ല. 1926 ശേഷമാണ് ഈ കുതന്ത്രങ്ങളുമായി പുത്തൻവാദികൾ കടന്നുകൂടിയത്. പക്ഷേ അവരൊക്കെ പറയുന്നത് അവസാനം ഒന്ന് തന്നെയാണ്. എന്താണ്? എല്ലാത്തിനും എല്ലാത്തിനും സഹായി വേണം, എല്ലാത്തിനും വസീല വേണം, എല്ലാത്തിനും സഹായ സഹകരണങ്ങൾ വേണം. അവർക്ക് പറയാൻ പറ്റില്ല സഹായിക്കാതെ, സഹകരിക്കാതെ, സ്നേഹിക്കാതെ. അള്ളാഹുവിനോട് മാത്രം ഡയറക്റ്റ് ചോദിക്കുക എന്നുള്ളത് അത് നമ്മുടെ പണിയല്ല, ഞമ്മൾക്ക് മഹാന്മാർ കാണിച്ച പണിയല്ല. മഹാന്മാർ ഞമ്മൾക്ക് കാണിച്ചു തന്നത് അള്ളാഹുവിന്റെ അബീബായ നിബിതങ്ങളെ ഇടയാളനാക്കി ചോദിക്കുക എന്നുള്ളത്. അതാണ് സ്വഹാബത്ത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. അവർ എവിടത്തേക്കാണ് ഓടിയത്? നിബിതങ്ങളിലേക്കാണ് ഓടിയത്. ആരാണ് ഓടിയത്? മനുഷ്യർ മാത്രമോ? മനുഷ്യരല്ല, എത്ര മാനുകളാ ഓടിയത്, എത്ര മാനുകളാ ഹബീബായ നിബിതങ്ങളോട് ഓടി വന്ന് പറഞ്ഞത്, എത്ര സങ്കട കഥകളാ ഒട്ടകങ്ങൾ പറഞ്ഞത്, എത്ര പക്ഷികളാ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത്, എത്ര കല്ലുകളാ ഹബീബിന് സലാം പറഞ്ഞത്, എത്ര ഇലകളാ ഹബീബിന് സലാം പറഞ്ഞത്. ഇത് നമ്മൾക്ക് മാറ്റിപ്പെട്ടാൻ പറ്റുമോ? മാറ്റിവിടാൻ പറ്റുമോ എന്റെ സഹോദരന്മാരെ? ഇല്ല. അപ്പൊ അതിലേക്ക് മടങ്ങുക, ശരിയായ ആശയാദർശം അതിൽ ഉറച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ നേതൃത്വത്തിനെ ഏത് സമയത്തും അംഗീകരിക്കുക. ഒരു നാടിന്റെ നാശം നേതൃത്വത്തിന് അംഗീകരിക്കാതെ അവരവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു കൂവി പറഞ്ഞ് അവിടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നാട് നാശത്തിലേക്ക് പോകുന്നു. നേതൃത്വത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന നാടുകൾ അത് വളരെ സുന്ദരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തിരുമാറാകട്ടെ. കുറെ സമയം വൈകിപ്പോയി, 11:30 ഇതാ ഈയൊരു മോതിരം. ആരാണ് വില പറയുന്നത്? നല്ലൊരു വില പറഞ്ഞ് എടുക്ക ഇൻഷാ അല്ലാഹ്. എത്ര? 7,886 ഒരാൾ വിളിച്ചിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും നല്ലൊരു ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ്, ഞാൻ പിന്നെ കൂടുതലായി ഒന്നും പറയുന്നില്ല, നിങ്ങൾ വിളിക്കാം. നല്ല ആവേശത്തോടു കൂടി പള്ളിക്ക് വേണ്ടിയാണ്. 8,000 ഒരു ചെറുപ്പക്കാരൻ. ആ വിളിച്ചവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 8,000 ഒരാൾ വിളിച്ചു ഇൻഷാ അല്ലാഹ്. വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു പൊന്നിന്റെ മോതിരം 8,000. ഇപ്പൊ ആരും വരണ്ട.